കോട്ടയം കങ്ങഴയിൽ നിന്നും ദുബായ് ഫാഷൻ വീക്ക് വരെ എത്തിയ ഒരു മലയാളി മോഡൽ അഭിനേതാവ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണ്. നമുക്ക് സുജോ മാത്യുവിനെ ഒന്ന് പരിചയപ്പെടാം. കോട്ടയത്തെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ? കോട്ടയത്ത് ഇഷ്ടമുള്ളത് കപ്പ ബീഫ്. ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണല്ലോ, അപ്പോൾ ഇപ്പം എന്താ നെഞ്ചിനകത്ത് എന്താ പടാപടാന്നിരിക്കുന്നത്? ഫുഡ് കഴിക്കണം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അറിയില്ല, കുറച്ച് എക്സൈറ്റഡ് ആണ്, അതുപോലെ നെർവസും ആണ്. എന്താണ് സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ല. നെർവസ് ആയിരിക്കുന്ന എന്തിനെ കുറിച്ച് ഓർത്താ? എൻട്രിയെ പറ്റിയിട്ട്. ആ ഫസ്റ്റ് എൻട്രി ഉണ്ടല്ലോ, ലാലേട്ടനടുത്ത് പോയി നിന്നിട്ടുള്ള എൻട്രി, അവിടെ ആ ഒരു കാര്യത്തെ പറ്റിയാണ് കുറച്ച് നെർവസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ചങ്കിനകത്ത് ലാലേട്ടനാണ് കിടന്നിരിക്കുന്നത്. ചങ്കിനകത്ത് ലാലേട്ടൻ ഇരിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോ. എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് ഒരു പാർട്ടിസിപ്പന്റ് ആവാം എന്ന് തീരുമാനിച്ചത്? എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഞാനൊരു 10 വർഷമായിട്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് വർക്ക് ചെയ്തുവായിരുന്നു. അപ്പം ആ ഒരു ഇൻഡസ്ട്രിയിൽ കിട്ടാത്ത ഒരു റെക്കഗ്നീഷൻ 3 മാസമുള്ള ബിഗ് ബോസ് എന്ന ഷോയിൽ ചെയ്താൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് ഈ ഷോയിലോട്ട് വരാനുള്ളൊരു ഇൻട്രസ്റ്റ്. വലിയ മസിലായിട്ടൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്, എങ്ങനെയാ മസിലൊക്കെ ഉണ്ടാക്കി? ഇതിൻ്റെ പിന്നിൽ വലിയ കഥയുണ്ടോ? ഇതിൻ്റെ പിന്നിൽ വളരെ വലിയ കഥയാണ്. കഴിഞ്ഞ ഒരു 16 വർഷത്തെ കഷ്ടപ്പാടാണ് ഇപ്പോൾ എൻ്റെ ശരീരത്ത് കാണുന്ന മസിൽ. ഞാൻ 2004 മുതൽ വർക്കൗട്ട് ചെയ്യാൻ ആരംഭിച്ചാണ്. അതിപ്പോഴും ഒരു ദിവസം പോലും ഒരു മുടക്കവും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്? ഞാനൊരു സാധാരണ ഒരു കൊച്ചിയിൽ നിന്ന് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അവിടെ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ 2013 ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇൻ്റർനാഷണൽ ഡെബ്യു ഫാഷൻ വീക്ക് ചെയ്തു. പിന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നത്. കാരണം ഞാൻ ഒരു വലിയ ഒരു ചെറിയൊരു സ്മോൾ ടൗണിൽ നിന്ന് വന്ന ഒരാളാണ്. അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം, അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഏതൊക്കെ ബ്രാൻഡിന് വേണ്ടി മോഡലിംഗ് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിൽ ഇന്ത്യൻ ടെറൈൻ, ലിവൈസ്, അതുപോലെ റെയ്മണ്ട്സ്, മാന്യവർ, അതുപോലെ ബ്രാൻഡ്സിനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ്റർനാഷണലി ഹ്യൂഗോ ബോസ്, കെനാലി, അതുപോലെ ചില ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു, മോണ്ടി കാർലോ. വലിയ പുള്ളിയാണ്, കുനിഞ്ഞിരിക്കുന്നേയുള്ളൂ. മലയാളത്തിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്, ഇൻസ്റ്റാഗ്രാമിൽ വളരെ ആക്റ്റീവാണ്, ഫേസ്ബുക്കിലും ആക്റ്റീവാണ്. എന്താണ് പഠിച്ചതൊക്കെ, എന്താണ് പ്രൊഫഷൻ? ഞാൻ പഠിച്ചത് നോട്ടിക്കൽ സയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ഞാൻ ഒരു യൂറോപ്യൻ ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മോഡലിങ്ങിലോട്ടുള്ളൊരു മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. മോഡലിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു മോഡൽ ആവണം എന്ന ഡിസിഷൻ എടുത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഞാൻ 10th പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ടി വി ഷോ ഉണ്ടായിരുന്നു, വിജയ് ഹണ്ട് എന്ന് പറഞ്ഞു, വിജയ് ഹണ്ട് എന്ന് പറഞ്ഞ ചാനലിൽ ഒന്നൊരു ടി വി ഷോ കണ്ടപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു 10-25 വയസ്സാകുമ്പം ഒരു മോഡലാകാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് കാര്യമുണ്ടല്ലോ അത് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ എൻ്റെ 19 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്കത് മോഡലിംഗ് ചെയ്യാൻ പറ്റി. ആ ഒരു വിജയ് ഹണ്ട് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും അങ്ങനെ ആവണമെന്നുള്ളൊരു തോന്നൽ വന്നത്. അത് കഴിഞ്ഞിട്ട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ചോദിക്കുമായിരുന്നു മോഡലാണോ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ട്രൈ ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്തു. കൊച്ചിയിലൊരു മോഡൽ മിസ്റ്റർ കേരള മാൻ ഹണ്ട് എന്ന് പറഞ്ഞൊരു അതിൻ്റെ ഓഡിഷൻ നടന്നു 2010. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഞാനൊരു ഫൈനലിസ്റ്റായി. അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, തുടക്കം. ദുബായ് ഫാഷൻ വീക്കിനെ പറ്റിയും ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ദുബായ് ഫാഷൻ വീക്കിൽ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഒരൊറ്റ മെയിൽ മോഡൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അത് എൻ്റെ ആദ്യത്തെ ഫാഷൻ ഒരു ഇൻ്റർനാഷണൽ ഫാഷൻ വീക്കായിരുന്നു. അപ്പം ദുബായിലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഫാഷൻ വീക്കാണ് ദുബായ് ഫാഷൻ വീക്ക്. അപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ മോഡൽസിൻ്റെ കൂടെ മിലാനിൽ നിന്നുള്ള മോഡൽസ് ഉണ്ടായിരുന്നു, മിലാനിൽ നിന്നും, പാരീസിൽ നിന്നും, അതുപോലെ വേൾഡ് വൈഡ് ഒരുപാട് ഇംഗ്ലീഷ് മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ വോക്ക് ചെയ്തത് ഒരു വലിയൊരു ഒരു അനുഭവമായിരുന്നു. കമ്പയർ ചെയ്തപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ നമ്മൾ കോട്ടയത്ത് വന്ന ഒരാൾ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്ന ഒരാൾ, എന്താണ് ആ ഡിഫറൻസ്? ഇല്ല, അങ്ങനെ എനിക്ക് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. പക്ഷേ റാമ്പിൽ വോക്ക് ചെയ്തപ്പം എനിക്ക് മുമ്പ് പോയതൊരു മിലാനിൽ നിന്ന് വന്നൊരു മോഡലായിരുന്നു. അപ്പോൾ അയാൾ പോയപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആളുകൾ, ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പം എനിക്കും ഇത് പറയുന്ന സ്ക്രീനിൽ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഓ, അയാൾ നടന്നപ്പം ഭയങ്കര എല്ലാ ആളുകൾ ക്ലാപ്പ് ചെയ്യുന്നു, ചില ആളുകൾ നടക്കുമ്പം ആളുകൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ ചെന്നപ്പോഴും എനിക്കും അത് ആളുകൾ വിസിൽ ചെയ്യുന്നുണ്ടായിരുന്നു, ആളുകൾ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവലേ വേറെ ഇല്ല, വേറൊരു ലെവലിലോട്ട് പോയി. അപ്പോൾ അത് എനിക്ക് തോന്നി, അപ്പോൾ ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ ആ ഒരു, കാരണം എപ്പോഴും നമുക്ക് നമ്മൾ ഞാനൊക്കെ കുറച്ച് ഡസ്കി ആയതുകൊണ്ട് ഫെയർ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഫോളോയിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണല്ലോ നാട്ടിലുള്ളത്. അപ്പം അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സ്കിന്നിനും ഒരുപാട് വാല്യൂ അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളത്.
കൊടുക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര ഡെസ്കി കോംപ്ലക്ഷന് ഭയങ്കര മാർക്കറ്റാണ്. അപ്പം അതും ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിന്. അറിയപ്പെടുന്ന ഒരു നടനും കൂടിയാണ്, സിനിമകളെ കുറിച്ച് പറയൂ. അറിയപ്പെടുന്ന നടനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഒന്ന് രണ്ട് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് അതിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയുടെ പേര് ഒരു കുപ്പൈ കഥ എന്നാണ്. അപ്പോൾ അതിൽ ഡാൻസ് കൊറിയോഗ്രാഫർ ദിനേശ് മാസ്റ്ററാണ് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. അപ്പോൾ ആ മൂവിയിൽ ഞാനൊരു മെയിൻ വില്ലൻ്റെ വേഷം ചെയ്തു. അത് 2018 റിലീസായി. ഇവിടെ ഭയങ്കര ഹിറ്റായിരുന്നു തമിഴ്നാട്ടിൽ. ഒരു 10-60 ദിവസമൊക്കെ പടം തിയേറ്ററിൽ ഓടി. അത് കഴിഞ്ഞിട്ട് തെലുങ്കിലൊരു മൂവി ചെയ്തു, അതിലും ഞാൻ വില്ലൻ റോളാണ് ചെയ്തത്. പക്ഷേ എൻ്റെ മെയിൻ പ്രൊഫഷൻ മോഡലിംഗ് ആണ്. എനിക്ക് ഈ മൂവി ഓഫേഴ്സ് എല്ലാം വന്നതും മോഡലിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. കാരണം അങ്ങനെയാണ് എനിക്ക് ആളുകളെ പരിചയപ്പെടാൻ പറ്റിയതും എനിക്ക് ആളുകൾ എന്നെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെടുത്തൊരു ദ്വീപിലേക്ക് ഇടാൻ പോവാം. അവിടെ പുറത്തു പോകാൻ പറ്റില്ല, പക്ഷെ 3 വരം തരും. അങ്ങനെ ഒരു 3 ചോദ്യം ചോദിക്കാൻ പറ്റിയ എന്തൊക്കെ ചോദിക്കും? കഴിക്കാൻ ഡയറ്റ് ഫുഡ് കിട്ടുമെന്ന് ചോദിക്കും ഫസ്റ്റ്. അതുപോലെ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എൻ്റെ പേരൻസിനോട് സംസാരിക്കാൻ പറ്റിയുള്ളൊരു എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുമെന്ന് ചോദിക്കും. വർക്കൗട്ട് ചെയ്യുന്ന എൻജോയ് ചെയ്താൽ ചെയ്യുന്നത് അതൊരു ഹോബി പോലെയായി മാറി. ഹോബി എന്ന് പറയാൻ പറ്റത്തില്ല. വർക്കൗട്ട് ശരിക്കും നമ്മൾ ഒരു രാവിലെ എഴുന്നിട്ട് ബ്രഷ് ചെയ്യുന്നു, അതേപോലെ ഒരു പാർട്ട് ഓഫ് മൈ ലൈഫ്. അതങ്ങനെ ആയിപ്പോയി ഒരുപാട് വർഷമായിട്ട്. ഇപ്പോൾ അങ്ങനെ തന്നെ ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഫുഡിനെ പറ്റി പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തെല്ലാം ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കും? സാധാരണ ഞാൻ എൻ്റെ ഫുഡ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവായിട്ടുള്ളൊരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓയിലി ആയിട്ടും അതുപോലെ സ്വീറ്റ്സ് ഒന്നും ഞാൻ കഴിക്കാറില്ല. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്ത് ഉള്ളൊരു ഡയറ്റാണ്. അത് മസിൽ ഉണ്ടാവാൻ വേണ്ടിയാണോ, തടി വെക്കാതിരിക്കാൻ വേണ്ടിയാണോ, എനർജി ഉണ്ടാവാൻ വേണ്ടിയാണോ? ഉള്ള മസിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയും ഫാറ്റ് ശരീരത്തിൽ കയറാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ഏതെങ്കിലും ബിഗ് ബോസുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു. പിന്നെ ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. മലയാളം കഴിഞ്ഞ സീസണും കണ്ടിട്ടുണ്ട്. ഫുഡിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത് അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ? ഫുഡിനെ പറ്റി ആലോചിക്കുമ്പോൾ ഫുഡ് ഞാനൊരു ദിവസം 6 മുതൽ 7 നേരം വരെ കഴിക്കുന്ന ആളാണ്. ഒരു 2 മണിക്കൂർ ഇടവിട്ട്. സാധാരണ നമ്മൾ 3 നേരം കഴിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്ത് 6-7 നേരമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതെങ്ങനെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റുമോ, കിട്ടുന്ന ഫുഡ് അത് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. ഈ ടെൻഷൻ മനസ്സിൻ്റെയാണോ ശരീരത്തിൻ്റെയാണോ? മനസ്സും ശരീരമായിട്ടൊരു കണക്റ്റഡായിട്ട് കിടക്കുന്ന ഒരു ടെൻഷൻ ആയിരിക്കും അത്. ദേഷ്യം വരുന്ന ആളാണോ? ദേഷ്യം വരുന്ന ആളാണ്, പക്ഷേ എപ്പോഴും അങ്ങനെ വരാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരും. എന്ത് കാര്യത്തിനാണ് ദേഷ്യം പിടിക്കുന്നത്? ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്താലായിരിക്കും കൂടുതൽ ദേഷ്യം വരാറ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അതിൽ അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അല്ലാതെ സങ്കടം വരുമോ? തീർച്ചയായിട്ടും വരും. ഇമോഷണൽ ആയിട്ടുള്ള ഒരാളുമാണ്. അതുകൊണ്ടാണ് നടനായതല്ലേ? നടനായെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ക്യാരക്ടർ ഞാൻ കുറച്ച് ഇമോഷണലാണ് ക്യാരക്ടർ വൈസ്. ഇപ്പോൾ ജീവിതത്തിൽ കുറേ സ്വപ്നങ്ങൾ ഉണ്ടാവും, കാരണം കരിയറൊക്കെ തുടങ്ങി ഒരു ലെവലിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ സുജോ മാത്യു എവിടെ നിൽക്കുന്നുണ്ടാവും, ആരായിരിക്കും? ഇവിടെ 5 കൊല്ലം കഴിഞ്ഞ് തീർച്ചയായിട്ടും ഒരു ആക്ടറായിട്ട് തന്നെ കാണാനാണ് എൻ്റെ ആഗ്രഹം. കാരണം ഞാൻ എൻ്റെ ഫോക്കസ് അത് തന്നെയാണ്. ആക്ടിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പം ആക്ടിങ്ങിലോട്ട് ഒരു ഫുള്ളി ഫ്ലെഷ്ഡ് ആക്ടറായിട്ട് മാറണമെന്നുള്ളൊരു ആഗ്രഹമാണ്. ഞാൻ ബിഗ് ബോസിലൂടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വസിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ കയറാൻ വേണ്ടി പടിയുടെ അടുത്ത് നിൽക്കുകയാണ്. കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് പ്രേക്ഷകരോട് എന്താ പറയാനല്ലേ? പ്രേക്ഷകരോട് ആർക്കും എന്നെ അറിയത്തില്ലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ പെർഫോമൻസ് ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ബിഗ് ബോസിൽ സുജോ മാത്യുവിൻ്റെ ഒരു റോൾ എന്തായിരിക്കും, എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നത്? എല്ലാവരോട്ടും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റും. എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പം എല്ലാവരോട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗെയിം പ്ലാൻ ഒക്കെ ഉണ്ടോ? ഗെയിം പ്ലാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല. എങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. 100 ദിവസം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് വീണ്ടും നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യണം. ഇതേ കാലമായിരിക്കും.